വാക്യം അപ്പോൾ മഹേന്ദ്ര മഹേന്ദ്രചലേന്ദ്ര ഗുഹാന്തരാൽ ഖൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഘൃദ്ധപ്രവേരനം പൃഥ്വിധര പ്രവരോത്തങ്കരൂപനായി ദൃഷ്ട പരക്കേ കിടക്കും കവികളെ തുഷ്ട്യ പറഞ്ഞിതു ഖൃദ്ധകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതോ ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതോ സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം മനോദിനം ഖൃദ്രവാക്യം കേട്ടു മർക്കടൗരി തസ്ത്രരായ അന്യോന്യമാശു ചൊല്ലേടിനാൻ അദ്രീന്ദ്ര തുല്യനായോരോ ഘൃതാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായിതോ കൽപ്പിതമാർക്കും തടുക്കരുതേതു മേ നമ്മൾ കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കും കിട്ടുമോ ശ്രീരാമ കാര്യർത്ഥമാശൂ മരിച്ചവൻ ചേരുമാറായി ദൂരാമപാദാംബുജേ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിരുന്നു കർണപീയൂഷ സമാനമാം വാക്കുകൾ ൊന്നതായിരുന്നു ജടായുവിൻ നിങ്ങനെ നിങ്ങളാരൂ പറയുന്നതന്യോന്യ മിങ്ങോ വരുവിൻ ഭയപ്പെടായതുമേ ഉമ്പർ കോൻ പൗത്രനോ അൻപോടതു കേട്ടു സമ്പാദി തന്നുടേ മുമ്പിലം മാറുചെന്നോ ജലോചനൻ തൻപാത പങ്കജം സംഭാവ്യ സമ്മോദം ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥ നാര്യപുത്രൻ മഹാ വിഷ്ണുനാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതോ കാനനം താതാജ്ഞയാ പുരാം കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ുഷ്ടനായുള്ള ദശ മുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പിരിഞ്ഞ അക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താക്ഷണാദാചരനോടു ചേടായുവാം പക്ഷി പ്രവരാനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരിണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരായി എന്നനുഗ്രഹിച്ചാൽ ധരാ പുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായോജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അധകുലോത്ഭവനാകിയ രാമനോ മർക്കജനോട്നി സാക്ഷിക മാം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നിതു ബാലിയേൻ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാതീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോ ലക്ഷം കബീവരന്മാരെയോ ദിശി ദക്ഷിണാദിക്കിനോ പോന്നിതോ ഞങ്ങളും ലക്ഷോവരേനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതോ നാളിനകത്തു ചെന്നേടായിൽ ഇപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതാളം ഉൾപ്പുക്കുവാസരം പോയതോ റഞ്ഞില്ല ഞങ്ങളതുകൊണ്ടോ ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനേനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയറിഞ്ഞിടോ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരുമോധമവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാതാപെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതക ക്രിയക്കെന്നെടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യി പിന്നുക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്വനാശു ഞാൻ അപ്പോൾ അവനീ എടുത്തു കവികളോ മബ്ധിതീരത്തു വെച്ചിടിനാ നാഥരാൽ തൽസലീലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം കൊണ്ടു സാധരം സ്വസ്ഥാന ദേശ പിന്നെയോ മുത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയാൻ തുങ്കമായേടം ത്രികൂടാ ചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മകാശോകാനി ജാനകി നക്തഞ്ചരീ ജന മധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറു യോജന ഉണ്ടതു നേരെ നമുക്കു കാണാ ഹൃദ്രനാകയാൽ സാമർഥ്യമാർക്കതു ലെങ്കി പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷഭൂമില്ല മേ യജ്ഞന നിങ്ങൾ കടക്കണ മാശുപോയ് രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവാമിരിഞ്ഞു വഴിയെന്നു നിർണയം രത്നാകരം ശതയോചന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം ൊക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടാൻ ഇക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കനാമെന്നു രൂമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിയാ സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ സമ്പാദിയുടെ പൂർവ്വചരിത്രം ജടായുവാം ും ജായുവാം രാതാവുമായി പരീക്ഷിപ്പതിന്നതി വേഗം പറഞ്ഞിതോ മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ പിടിച്ചതനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൽ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷധയത്തോടു വീണാൻ അനുചനം പക്ഷികൾ കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ അന്ധമായി മൂന്നു ദിനം കിടന്നിടിനേൻ ാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നൈ നിശാഖരത്താ വസന്തനുടേ പുണ്യാശ്രമത്തിനോ പൂർണഭാഗ്യോധയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ട് കണ്ടുള്ളൊരറിവു നിമിത്തമായി എന്തുസംപാദേവിരൂപനായി വന്നതേ നിന്തു മൂലമിതാരാലകപ്പെട്ടതോ എത്രയും ശക്തനായോ ഒരു നിനക്കിന്നു ദഗ്ധമാവാൻ പക്ഷം പറകനി എന്നതോ കേട്ടു ഞാൻ എന്നുടേ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിരുന്നു സന്നമായി വന്നു ചിറകന്ദയാനിതേ ജീവനത്തെ ധരിക്കേണ്ട മുബായമിന്നേവം എന്നോടു ചൊല്ലിത്തരീണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ രൂളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനി ദേഹം നിമിത്തമേ ദുഃഖമറീഖനി ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരു വിദ്യാ സമോത്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർക്കനീ ചിച്ചായയോടു സംയുക്തമായി വർദ്ധത തപ്തമായുള്ളോരയ ഭിണ്ടവത്സത തേന ദേഹത്തിനു താതാത്മ യോഗ്യേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരൂ ആഹന്ദനൂനമാത്മാവിനുമായയാ ദേഹോഹം അദ്ദേവ കർമ്മകർത്താഹമി സങ്കൽപ്യ സർവ്വതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമോഹമാർന്നു ജനന മരണവും സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാവാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴു മതോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗ പതിച്ചു ശാലാധികളായി ഭവിച്ച മോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിൽ ഒന്നൂരേതസ്സായി ചമഞ്ഞതോ ചെന്നു സീമന്തിനീയോലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായോ പരിവേഷ്ടിതാവുമാം ഏകാദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാൽ അതും ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം ഭവിക്കൂ മതിന്നതു മാസാർദ്ധകാലേന പിന്നെയും എല്ലാവേ പേശിരുധീര പരിപ്ലുതമായി വരൂ ആശുതസ്യ മങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ വവിച്ചിടൂ മംഗുലി ജാലവും നാലു മാസത്തിനാൽ ദങ്ങളും നഖഭക്തിയും ഗു സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസം പുനാ പിഞ്ചനാ പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കൂ മതീസ്ഫുടം പിന്നെ മേട്രോപസ്തനാഭിപായുക്കളും സപ്തമീ മാസീ ഭവിക്കും പുനരുടൻ ുപ്തമായോരൂ ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡര സ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ൂത്രാൽ പരാന്ദ്രേണാ മാതാവിനാൽ സാപേക്ഷമായ ഗർഭകമായ പിണ്ടം മുർമൃത്യു വര നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരാ വന്നി പ്രതപ്തനായ ണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കൂടി കഴിഞ്ഞു നിത്യം കുടുംബ ഭരണികസക്തനായി വിത്തമന്യായമായിർജിച്ചതന്വഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേ ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നിന്നും ബാഹ്യസ്ഥലേ കിൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാപകവൽസ്തുതി തുടങ്ങിയിടാൻ പത്തു മാസം തികയും വിധോഭൂതലേ ചിത്തതാപേന പിറക്കും വിജീവശാൽ ൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും പീഡാന്തം ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവനാ ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവോ മോർത്തോളമേതും പുറസഹേ നിന്നാൽ വർണിച്ചു ഞാൻ പറയുന്നു വൃതാഭലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹീന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തു വർഗോത്ഭവ നാശവും ദേഹമൂലം സഹേ സ്ഥൂല സൂക്ഷമാത്മക ദേഹദ്വയാൽപരം മേലെയിരിപ്പതാത്മാ പരൻ കേവലൻ ിൽ മമത്വമുപേക്ഷിച്ചു മോഹമകൻ ആത്മ ജാനിയായി വാൾഖനി ശുദ്ധം സദാശാന്തമാത്മാനാ അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സഹലാത്മകാമീശ്വര അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയും നേരം മകലുമെല്ലാവനും പ്രാരബ്ദ കർമ്മവേകാനുരൂപം ഭൂവി പാരമാർത്ഥ്യാത്മനവാൾ സഹേ മറ്റൊരു ഉപദേശവും പറയാം തവാ ചുറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടൂ ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീ ഗോൽഭൂതയാക്കിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ ലങ്കയിൽ കൊണ്ടു വച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കബീകുലം ദക്ഷിണ വാരി തീരദേശേവരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന നിസ് സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കനി തന്നൊങ്ങി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിന്നില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമെൻ ചിറകുകൾ പുത്തനായി എന്നെ വിചേത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യമാരാലും ഓർത്താലറിയാവതില്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു നീലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടു കിട്ടണമേ നന്നായി അതി പ്രയത്നം തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യ ലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോ രാഹുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞതീൻ അത്യുന്നതനായ സമ്പാദി വിഹായ സമുദ്ര ലംഘന ചിന്ത പിന്നെ കബീവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശോ പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്ര ഭയങ്കര അഗ്രേ സമുദ്രമാലോക്യ കബീകുലം എങ്ങിനെ നാമരീനെ കടക്കുന്നുവാർ എങ്ങും മറു കര കാൺമാനുമില്ലല്ലോ ആവതില്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവരീനെന്തവകാശം കബികളെ ശക്ര തനയ തനുജനാമംഗധൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമാവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ തൻ പറയണം ഞാൻ അതിനാൾ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സൗമിത്രികൾക്കും കുംബഹോ വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അങ്കദനിങ്ങനെ കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരെ വരും ഒന്നും പറഞ്ഞിരൊരുത്തരൂ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ഫലം പ്രത്യേക ുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശ യോജന ചാടാമി ചാടാമിരൂപതെ എനിക്കെന്നൊരു കവി മുപ്പതൂ ചാടാമെനിക്കെന്ന പേരനു അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപതരൂപതും മാമെന്നു എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖനൻ അർണവ മൂന്നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാക്കും കടക്കാവതിൽ കടൽ മർക്കട വീരരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നമായി മൂന്നടി അയളക്കും വിധോ യൗവന കാലെ പെരും പറയും കുട്ടി മൂവേഴു വട്ടം വലത്തുവച്ചിടിനേൻ വാർദ്ധക്യഗ്രസ്തനായി ലവണാബ്ദി കടപ്പാനമില്ല വേഗം അമാ ജ്ഞാനിരൂപത്തൊന്നു വട്ടം പ്രതീക്ഷണം ദാനാവാരിക്കു ചെയ്തേന്ദശ മാത്രയാ കാലസ്വരൂപനാ ഈശ്വരൻ തന്നുടേ ോളം അത്ഭുതമെത്രയും ഇത്ത മജാത്മജൻ ചൊന്നതു കേട്ടതിനീനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിലീനെങ്കിലും ൃത്യജനങ്ങൾ അയക്കില്ലയെന്നുമേ വൃത്യീലേഖനുണ്ടാമെന്ന ആർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ഹനുമത് ബലവർണ്ണനം ഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേദം പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടില നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയോമുണ്ടവൻ തന്നോടു തുല്യൻ ബലേ വേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ചന പെറ്റുളവായൊരു സത്യഗുണൻ പ്രധാനൻ ഭവാൻ കേവലം ഗർഭ്യുതനായ വനിയിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനാ മേൽപോട്ടുചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടതുടേ കണ്ടു നീ ോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനൂടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതുമുക്കോടി വാനവർ തമ്മോടു ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വര ലോകനാശം വരുമ്പോഴും കൽപ്പാന്ത കാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചിന്നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാ നാംനാഹനുമാനിവൻ എന്നു സാധരം വജ്രം ഹനുവിങ്കലേറ്റുമുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേൻ മാനസേ നിൻകൈയിലല്ലയോ തന്നതൂ രാഘവൻ അങ്കുലിയ മധു മെന്തിനോർക്കനീ തൊൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതീനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ം വിധി സുതൻ ചൊന്നനേരം വായുപുത്രനോ മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടശു കുലുങ്ങുമാറുന്നവൻ സമ്മത സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെ ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാൻ ഇപ്പോഴേ അല്ലെങ്കിലോ ദശ കണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമാകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധി സുധൻ ആരൂടെ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരികണി ാവണനോട് തീർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരാമാർഗേണ പോകും നിനക്കൊരു വിഘ്നംഭരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനോ മുണ്ടരികേത്തവ ശ്രീരാമ ശ്രീരാമകാര്യാർത്ഥമായെല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു മാശു പോകുന്നു വിരിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ം പറഞ്ഞറിയിച്ചൊരു തത്തയും ബന്ധമോദത്തോടിരുന്നിതക്കാലമേ അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദത്തിൽ കിഷ്കിന്ദാ കാണ്ടം സമാപ്തം സ്മരണം ജയ ജയ രാമ രാമ